സ്പെഷ്യൽ ഐറ്റം ആയ ചേരപ്പൂ വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഭാവം എല്ലാം നമുക്ക് അറിവെക്കാം. ഹലോ എവരി വൺ, വെൽക്കം ടു ടെന്നീസ് കിച്ചൺ. ഇതിനു മുമ്പ് ഞാൻ ചേനയും ചേനത്തണ്ടും വെച്ച് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമായ ചേനപ്പൂ വെച്ചിട്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് ഈ രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം. ഇതിന്റെ ഈ ഭാവവും എല്ലാം നമുക്ക് കറി വെക്കാവുന്നതാണ്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പുറമെ ഇതൊന്ന് കഴുകിയെടുക്കാം. ഈ ഭാഗം ഒന്ന് കഴുകിയെടുക്കാം. ഞാൻ ഇതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് അരിഞ്ഞെടുക്കണം, ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ക്യാബേജിനൊക്കെ അരിയുന്ന മാതിരി ചേന ഇടുമ്പോ എല്ലാ ചേനയ്ക്കും ഇങ്ങനെ പൂ ഉണ്ടാകാറില്ല. ഇത് ചേന കഴിഞ്ഞ വർഷം പറിക്കാതെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു, അപ്പൊ ആ ചേനയിൽ നിന്നാണ് ഈ പൂ ഉണ്ടായത്. ഇനി നമുക്ക് ചേനയുടെ ഈ ഭാഗം കൂടെ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇത് കാണാനുള്ള ഭംഗി സാധാരണ മുകളേക്കാളും ഭംഗിയാണ്. ഇതെല്ലാ ഭാഗവും നമുക്ക് കറി വെക്കാൻ കൊള്ളാം. അപ്പൊ ഇനി ഇതും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എല്ലാം ചെറുതായിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. നമുക്ക് ഇതും കൂടെ അരിഞ്ഞെടുക്കാം. ഈ ഭാഗം നാര് പോലെ ഇത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വേണ്ടെങ്കിൽ കളയും ചെയ്യാം. മാറ്റിയിട്ട് ഇത് നമുക്ക് സാവരൊക്കെ അരിയുന്ന പോലെ തന്നെ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ബാക്കി ഭാഗം കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇവിടെ ചേനപ്പൂ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെച്ച് തുടങ്ങാം. പിന്നെ ഇത് അരിയുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ വാഴയ്ക്കയൊക്കെ അരിയുന്ന മാതിരി ഒരു കറുത്ത കളർ വന്നായിരുന്നു. അപ്പം അതൊക്കെ ഈ ഇരുമ്പംപുളി തൂത്തപ്പോൾ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇരുമ്പംപുളി ഉള്ളവരാണെങ്കിൽ ഇരുമ്പംപുളി തൂത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ ഗ്ലൗസ് ഉപയോഗിക്കുമായിരിക്കും നല്ലത്. കറി വെക്കുന്നതായിട്ട് ഞാൻ നോൺസ്റ്റിക്കിന്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചേക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കടു പിടിക്കാനുള്ള ഓയിലൊഴിക്കാം. എണ്ണയും കൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി അഞ്ചാറെണ്ണം വരുന്നതാണ്. ചെറിയുള്ളി ഇടാം. അതിലേക്ക് മൂന്ന് വറ്റൽമുളക് മുറിച്ച് രണ്ട് രണ്ട് കറുവേപ്പില. ചെറുതായിട്ടൊന്ന് ഉള്ളിയൊക്കെ നമ്മുടെ കളറ് മാറിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. ആ സമയം ഫ്ലെയിം ഒന്ന് കുറച്ചിടണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചേനപ്പൂവ് ഇടാം. ഇതിനാവശ്യമായ ഉപ്പിടാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാ ചിരകിയത്. ഈ തേങ്ങ നമുക്ക് ചിരകിയിടണമെന്ന് ഒതുക്കിയിടാം. മിക്സിയിലൊന്ന് ഒതുക്കി വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ഒതുക്കിയിടാം. ഇതിപ്പോ ഞാൻ തേങ്ങ ചിരണ്ടി ഇടുവാണ്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിനോട് തന്നെ കുറച്ച് ഉള്ളി, ഒരു അഞ്ചാറ് മുളക്, അത് നമുക്ക് എരിവിന് ആവശ്യത്തിന് വ്യത്യാസം വരുത്താം. കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് വെച്ചൊന്ന് മൂടി വെക്കാം. Thank you.
അപ്പൊ ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മൂട തുറന്ന് ഇതൊന്നൊന്ന് ഇളക്കി ഇട്ടിരുന്നു. പഴവാസം നമുക്കൊന്ന് ഇളക്കി ഇടാം. ഞാൻ ഇത് വെള്ളമൊന്നും ചേർത്തില്ല, നോൺ സ്റ്റിക് ആയതുകൊണ്ടാണ് ഒട്ടും ചേർക്കാത്തത്. അപ്പൊ നമ്മളിത് കറി വെക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട്, മീഡിയം ലോ മീഡിയം ഒക്കെ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കറി വെക്കാൻ. അപ്പൊ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരികയില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ചേനപ്പൂവ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.